ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പഴയ ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോഴും ഇഷ്ടം. അപ്പോൾ ഡിസംബർ 1 തന്നെ നമ്മൾ സ്റ്റാറൊക്കെ തൂക്കി, പിന്നെ ജിം റീസ് എന്ന് പറഞ്ഞൊരു ഗായകന്റെ ഗാനങ്ങൾ, അസാധ്യമായിരുന്നു. എന്ത് രസമാണ് ചേട്ടി. ചേച്ചി ആ പാട്ടങ്ങ് തുടങ്ങി കഴിഞ്ഞപ്പോഴേ ഞാനും എം ജി എണ്ണം കൂടി ഇങ്ങനെ നോട്ടം. നമ്മള് ഒരുപാട് സന്തോഷം കുറെ നാൾക്ക് ശേഷം ചേച്ചിയുടെ പാട്ടൊന്ന് കേൾക്കാൻ പറ്റിയപ്പോ. നമസ്കാരം. പാടാം നേടാം പണം നേടാം മ്യൂസിക്കൽ ചാറ്റ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാ ഗായകരെയും കാത്തിരിക്കുന്നത് ICL ഫിൻകോർപ്പ് നൽകുന്ന ഒരു സർപ്രൈസ് ക്യാഷ് പ്രൈസാണ്. ഭൂമിയിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിത്തുകൾ പാകി മറ്റൊരു ക്രിസ്മസ് രാവ് കൂടി വന്നെത്തിരിക്കുകയാണ്. ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ എല്ലാവരുടെ ജീവിതവും തിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പുതിയ എപ്പിസോഡിന് തുടക്കം കുറിക്കുകയാണ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിഷ് യു എ ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് നിങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ഷാജോൺ. ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഷാജോൺ. നമസ്കാരം ഷാജോൺ. നമസ്കാരം. ചെട്ടിച്ചളഞ്ഞു കേട്ടോ. കഴിഞ്ഞ ആഴ്ച ആ അല്ലിയാമ്പൽ ഇപ്പോഴും എന്റെ രണ്ട് ചെവിയിലും ഞാൻ കിടക്കുന്നത്. മനോഹരമായിട്ട് പാടി. അപ്പോ എന്തായാലും ഇന്ന് എന്തെങ്കിലും പ്രത്യേകതകളാണ്, കാരണം ക്രിസ്മസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് ദിനങ്ങൾ, അതെ അതെ, ക്രിസ്മസ് എപ്പിസോഡുകളല്ലേ നമ്മുടെ ഇങ്ങനെ ഒത്തിരി കത്തുന്ന പോലെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. പീസ് ആൻഡ് ലവ്, സമാധാനവും സ്നേഹവും, അതാണ് നമുക്ക് എല്ലാവർക്കും എപ്പോഴും വേണ്ട ഒരു കാര്യം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. തുടങ്ങാം. അപ്പൊ ഇത്തവണ രണ്ട് മിമിക്രി വേണം. മിമിക്രി വേണം. ഇന്ന് 3 മിമിക്രി വേണം. 4 ശ്രമിക്കാം. തീർച്ചയായിട്ടും. പ്ലീസ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഇന്ന് നമുക്ക് പാടാൻ ഇവിടെ വരുന്നത് മാപ്പിളപ്പാട്ടുകളുടെ റാണി എന്ന് വിശേഷിപ്പിക്കാം. മാപ്പിളപ്പാട്ട് മാത്രമല്ല എല്ലാ ഗാനങ്ങളും അതിമനോഹരമായിട്ട് ആലപിക്കുന്ന സിബല്ല സദാനന്ദൻ ഫ്രം കാലിക്കറ്റ്. ഏറെ സന്തോഷത്തോടെ ബഹുമാനത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സിബല്ല. നമസ്കാരം സിബല്ല. സുഖമായിരിക്കുന്നു. കാരണം സംഗീതത്തിന്റെ തിരുമുറ്റം അല്ലേ ഷാജുൻ അറിയാലോ. കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് സംഗീതം, അവിടെ ഒരു ലഹരിയാണ്. സംഗീതം ഇല്ലാതെ ഒന്നുമില്ല. ഒന്നുമില്ല. നല്ല പാട്ടുകൾ നന്നായിട്ട് പാടിക്കഴിഞ്ഞാൽ അവര് എണ്ണീറ്റ് നിന്ന് കൈയടി. അതെ, സത്യം. ഈ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം സിബില്ലക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകർ? പാടാം നേടാം എന്ന ഈ ഒരു പരിപാടിക്ക് വന്നതിന് ശേഷം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ചേച്ചി ഇപ്പോഴും പാടുന്നുണ്ടല്ലോ എന്നുള്ളതാണ് അവരുടെ ഒരു സന്തോഷം. ചേച്ചി എപ്പോഴും പാടുന്നല്ല, ഇപ്പോഴും ഇത്രയും മനോഹരമായി പാടുന്നുണ്ടല്ലോ. പിന്നെ ക്രിസ്മസ് ഒക്കെ എവിടം വരെ? ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പഴയ ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോഴും ഇഷ്ടം. ശരിക്കും വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത്. അപ്പോൾ ഡിസംബർ 1 തന്നെ നമ്മൾ സ്റ്റാറൊക്കെ തൂക്കി, പിന്നെ ജിം റീസ് എന്ന് പറഞ്ഞൊരു ഗായകന്റെ ഗാനങ്ങൾ, പിന്നെ അബ്ബ ബോണിയം ഇവരൊക്കെ വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ക്രിസ്മസ് കാലഘട്ടം ഓർമ്മിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പാടുന്നത്? ഇന്ന് ഞാൻ പാടുന്ന പാട്ട് ഒരു ക്രിസ്മസ് ഗാനമാണ്, നവ്യമാം പ്രതീക്ഷകൾ പൂത്തു തളിർത്തു. അപ്പം എല്ലാവരുടെ പ്രതീക്ഷകളും പൂത്തു തളിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. Thank you.
സിബല്ല, ഈ ക്രിസ്മസ് രാവിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ എന്തൊരു സുഖമാണെന്ന്. സാങ് വെരി വെൽ. അതുപോലെ തന്നെ കോറസും നമ്മുടെ ഓർക്കസ്ട്ര ടീമും എല്ലാവരും കൂടെ അല്ലേ ഇത് പറയുന്ന ചേച്ചി? ഗംഭീരമായിരുന്നു ചേച്ചി, അസാധ്യമായിരുന്നു. എന്ത് രസമാണ് ചേട്ടി. ചേച്ചി ആ പാട്ടങ്ങ് തുടങ്ങി കഴിഞ്ഞപ്പോഴേ ഞാനും എം ജി എണ്ണം കൂടി ഇങ്ങനെ നോട്ടം. നമ്മള് ഒരുപാട് സന്തോഷം കുറെ നാൾക്ക് ശേഷം ചേച്ചിയുടെ പാട്ടൊന്ന് കേൾക്കാൻ പറ്റിയപ്പോ. ഞാൻ ഇങ്ങനെ കണ്ണടച്ച് കുറച്ചു നേരം കേട്ടപ്പോ ഒരു കൊച്ചു പെങ്കൊച്ചു അതുപോലെ തിരിച്ചു അങ്ങോട്ടും പറഞ്ഞോട്ടെ, പറഞ്ഞോ. ഷാജോൻ ഗംഭീരമായിട്ട് പാടുന്നുണ്ട്. അയ്യോ, ഇപ്പോഴാണ് അറിഞ്ഞത്. താങ്ക് യു സോ മച്ച്. ഭയങ്കര രസമായിട്ട് പാടി. താങ്ക് യു ചേച്ചി, നന്നായിരുന്നു. നല്ല വോയിസ്, ഇപ്പോഴും സെയിം വോയിസ്, മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ള അതേപോലെ വോയിസ് തന്നെ. ദൈവം അനുഗ്രഹിച്ച് ഇനിയും ഒരുപാട് ഒരുപാട് വർഷങ്ങൾ, ഒരുപാട് കാലം ഇതേപോലെ മനോഹരമായിട്ട് പാടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ചേച്ചി. സിബല്ലയുടെ എല്ലാ പാട്ടുകളും പാടിക്കഴിഞ്ഞു, പാടാം നേടാം എന്ന ഈ വേദിയിൽ. അപ്പം ആദ്യം തന്ന ഗോൾഡൻ മൈക്ക് പ്ലീസ് റിട്ടേൺ. ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് പാടാൻ കഴിഞ്ഞതും എന്റെ ഒരു ഭാഗ്യമാണ്. എനിക്കും ഒരുപാട് സന്തോഷം. ചേച്ചി എന്നെ ജഡ്ജ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കോമ്പറ്റീഷൻ യൂത്ത് ഫെസ്റ്റിവലിൽ. ഒന്ന് ആലോചിച്ച് നോക്കി, ഭഗവാന്റെ നിമിത്തങ്ങളാണ് ഇതെല്ലാം. പാടാം നേടാം ഗായകരെ കാത്തിരിക്കുന്നത് ICL ഫിൻകോർപ്പ് നൽകുന്ന സർപ്രൈസ് ക്യാഷ് പ്രൈസ്. അപ്പൊ അടുത്ത പാട്ട് ഏതാണ് ഞങ്ങൾക്ക് വേണ്ടി പാടാൻ? യുഗ്മഗാനമായിട്ടാണ് ഞങ്ങൾ പാടുന്നത്. അത് ചിത്ര ഒറ്റയ്ക്ക് പാടിയ ഒരു പാട്ടാണ്. അപ്പൊ അത് ഞങ്ങള് ഡ്യുവേറ്റ് ആയിട്ട് പാടാന്ന് വിചാരിച്ചു. ആരാണ് കൂടെ? കൂടെ പാടുന്നത് കീർത്തന. കീർത്തന, വെൽക്കം കീർത്തന. നമസ്കാരം കീർത്തന, സുഖമായിരിക്കുന്നു? സുഖമായിരിക്കുന്നു. സൗഖ്യമാ? സൗഖ്യം. സൗഖ്യം. ഞാൻ ഒരുപാട് റീൽസ് ഒക്കെ കാണാറുണ്ട്, കുറെ നല്ല പാട്ടുകളൊക്കെ പാടി. കാണാറുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. വേറൊരു സംഭവം, ഞാനും ഷാജോൻ ചേട്ടനും ഒരു മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ചെറുതായിരുന്നു, ചോദിക്കാൻ വരുതായിരുന്നു. എന്താണ് ഇപ്പം അഭിനയം വിട്ടോ, അഭിനയിക്കുന്നില്ലേ? ഇപ്പൊ അഭിനയം ഒന്നുമില്ല, ഫുൾ ടൈം മ്യൂസീഷ്യൻ തന്നെയാണ്. കുന്നിമണി ചെപ്പ് തുറന്നെണ്ണി നോക്കുന്നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും ചെപ്പു തുറന്ന് എണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും
ഈ മോള് പഠിച്ചത് കോഴിക്കോട് പ്രസന്റേഷൻ ഹൈസ്കൂളിലാണ്. അപ്പോ കൊച്ചു മുതലേ ചെറിയ മോളാകുന്ന സമയത്ത് തന്നെ ഞാൻ ഇവളുടെ പാട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് അപ്പത്തൊട്ടേ ഞാനൊരു ഇവളെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് പാടാൻ കഴിഞ്ഞതും എൻ്റെ ഒരു ഭാഗ്യമാണ്. എനിക്കും ഒരുപാട് സന്തോഷം. ഇപ്പോൾ ചേച്ചി എന്നെ ജഡ്ജ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കോമ്പറ്റീഷൻ മ്യൂസിക് ഫെസ്റ്റിവലിൽ. ഒന്ന് ആലോചിച്ച് നോക്കി, ഭഗവാന്റെ നിമിത്തങ്ങളാണ് ഇതെല്ലാം. ഇതോട് ഒരുപാട് സന്തോഷം, അറിയാതെ വന്നൊരു ഭാഗ്യം. അപ്പോൾ സോ താങ്ക് യു കീർത്തന, ഇനിയും പാട്ടുകൾ പാടാൻ വരണം കേട്ടോ. തീർച്ചയായും. താങ്ക് യു സർ. രണ്ടാമത് കുറച്ച് വലിച്ചാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വലിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരുമല്ല, നമ്മുടെ അച്ഛമ്മമാനായിരിക്കും. ഇപ്പം 100 വയസ്സിന് നിറവിൽ നിൽക്കുന്ന അദ്ദേഹമായിരിക്കും. അപ്പൊ അദ്ദേഹമായിരിക്കും ആ സിനിമ വന്നിരുന്നെങ്കിൽ, നാട്ടുകാരേ ഓടി വരണേ പറയുന്നത്. നിശബ്ദരാത്രി വിശുദ്ധരാത്രി രക്ഷകൻ വന്നണഞ്ഞു. പാടാം നേടാം, ഗായകരെ കാത്തിരിക്കുന്നത് ICL ഫിൻകോർപ്പ് നൽകുന്ന സർപ്രൈസ് ക്യാഷ് പ്രൈസ്. സോണി, നിങ്ങള് പ്രോഗ്രാംസിന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഷാജോനുമായിട്ട്. അന്ന് ഷാജോൻ എന്താണ് പാട്ടൊക്കെ പാടുവോ അതോ? കൂടുതലും മിമിക്രി ആണ് ചെയ്തിരുന്നത്. അതെ, മിമിക്രിയാണ് ചെയ്തിരുന്നത്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അന്ന് കണ്ടതിനേക്കാളും ഒരുപാട് ചെറുപ്പമായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഒരിക്കലും കാര്യം പറയാനുണ്ട്. അല്ല ഷാജൻ ചേട്ട, പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എന്നെ റെക്കഗ്നൈസ് ചെയ്തതിന്, എന്നെ ആ ഒരു എനിക്ക് ഒരുപാട് ആ ഒരു ഓർമ്മയ്ക്ക് ഒരുപാട് സന്തോഷം. നമ്മൾ ഒരുപാട് വർഷമായി. എങ്ങനെ മനസ്സിലാവാതിരിക്കും സോണി, നമ്മളെല്ലാം കലാകാരന്മാരൊക്കെ അല്ലേ? നമുക്ക് നല്ല കലാകാരന്മാരും കലാകാരികളും ഇന്നും നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. ഞാൻ റിസ്ക് ആണത്, ചേട്ടൻ ഇത് അടുത്തിരുന്ന് അനുഭവിക്കാനുള്ള ഒരു യോഗം ഉണ്ടെങ്കിൽ യോഗമുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരോടും ക്ഷമ ചോദിച്ചോണ്ട്, ഒരു ശ്രമമാണേ. ശരി. ൂരെ കണ്ടു മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന പൂ പൊട്ടിച്ചു. താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന പൊട്ടിച്ചു. പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ, പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമര കാട്. പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമര കാട്. വല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം, അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂവെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. താങ്ക് യു ടാ, താങ്ക് യു സോ മച്ച്. എന്താ പറയുന്നത്? ബ്യൂട്ടിഫുൾ വോയിസ്, അതുപോലെ തന്നെ ചില സംഗതികളൊക്കെ കൃത്യമായിട്ട് പാടി. ഇത് അസാധ്യമായിരിക്കും. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു ദിവസമായിരിക്കും. കാരണം എം ജി അണ്ണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് എനിക്ക് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി പാട്ട് എന്ന് പറഞ്ഞാൽ ഏതൊറക്കത്ത് വിളിച്ചാലും പറയുന്ന പാട്ടാണ് നരനാഥ പാട്ട്. ഞാൻ എപ്പോഴെങ്കിലും ഒരു എന്തൊരു മൂഡ് ഓഫ് ആയി കഴിഞ്ഞാൽ അപ്പം ഇട്ട് കേൾക്കുന്ന പാട്ടാണ്. അതുപോലെ ജിമ്മി പോവാണെന്നുണ്ടെങ്കിലും, ഞാൻ അടക്കാൻ പോവാണ്, എപ്പോഴെല്ലാം എം ജി എൻ്റെ കളക്ഷൻ എടുത്തിട്ടാണ് ഞാൻ എന്താണ് മൊത്തത്തിൽ ഒരു എനർജി കിട്ടുന്നത്. അങ്ങനെ ഒരു ഒരാളുടെ മുന്നിൽ ഇരുന്ന് രണ്ടുപേരും പാടാൻ പറ്റുന്നത് എൻ്റെ അസാധ്യവും വലിയ ദൈവം. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ശ്രുതി ശുദ്ധമായിട്ട് ഒരു ആർട്ടിസ്റ്റാണ്, നിങ്ങളൊരു ഫിലിം ആർട്ടിസ്റ്റാണ്. അപ്പൊ ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പെട്ടെന്ന് കേട്ടപ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു, താങ്ക് യു. ആഹാ, സോണി, അമൃത ടി വി നൽകുന്ന ഒരു ആദരവുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഷാജുവിനും ഞാനും ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്. ഓക്കെ.
സോ സോണിക്ക് അമൃത ടി വി നൽകുന്ന ഒരു മൊമെന്റോ ഉണ്ട്, അത് ഷാജോൺ നൽകുന്നതാണ്. മൊമെന്റോ പ്ലീസ്. അപ്പൊ മനോഹരമായ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാത്രി 8:30 കാണാം ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡുമായി. Till then, good night, sweet dreams.